സ്നേഹമുള്ളവരെ നമസ്കാരം. ഞാൻ കുര്യാക്കോസ് തോപ്പിൽ. എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം പലരും എന്നെ വിളിച്ച് ചോദിക്കുകയുണ്ടായി, എങ്ങനെയാണ് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കിട്ടുക എന്നുള്ളത് നഴ്സിംഗ് കൗൺസിൽ ആപ്പറായി. അതിൻ്റെ വെളിച്ചത്തിലാണ് സ്നേഹമുള്ളവരെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും ഉപകാരപ്രദമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ആ വീഡിയോയ്ക്കകത്ത് പലരും ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എങ്ങനെയാണ് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എളുപ്പത്തിൽ കിട്ടുക എന്നുള്ളത്. ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ നമുക്കറിയാം എപ്പോഴും ശകലം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നമുക്ക് കുറച്ച് ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ വളരെ എളുപ്പത്തിൽ നമുക്കത് സാധിച്ചെടുക്കുവാൻ സാധിക്കും. അതിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് ന്യൂസിലാൻഡിലേക്ക് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ന്യൂസിലാൻഡിലേക്കുള്ള രജിസ്ട്രേഷൻ എങ്ങനെ നമുക്ക് സ്വന്തമാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ സ്വന്തമാക്കുന്നതിന് മെയിനായിട്ടും അവർ ചോദിക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ എവിടെ നഴ്സിംഗ് പഠിച്ചോ അവിടുത്തെ ഒരു വാലിഡ് രജിസ്ട്രേഷൻ. രണ്ട്, നമുക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ്. മൂന്നാമത്തേത് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി. ലാംഗ്വേജിനെ കുറിച്ച് പറയുമ്പോൾ പലർക്കും പല പല ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ നമുക്കറിയാം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ന്യൂസിലാൻഡിലേക്ക് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ലാംഗ്വേജ് ടെസ്റ്റുകളാണ് നമുക്ക് ഓപ്ഷണലായിട്ടുള്ളത്. ഒന്ന് IELTS, രണ്ടാമത്തേത് OET. ഇപ്പം IELTS-നാണെങ്കിൽ 7 ബാൻഡ് വേണം. OET-ക്കാണെങ്കിൽ നമുക്ക് B വേണം. പക്ഷേ ഒരു നമുക്കൊരു അഡ്വാൻറ്റേജ് ഉള്ളത് OET എഴുതി ഇപ്പോൾ നമുക്ക് 3 മോഡ്യൂൾസിൽ നമുക്ക് ബിയും 1 മോഡ്യൂളിന് സിയും ആയിപ്പോയെങ്കിൽ പോലും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ആ സി ആയിപ്പോയ മോഡ്യൂൾ വിത്തിൻ 1 ഇയർ നമ്മൾ എഴുതി ബി ആക്കാൻ സാധിക്കുമെങ്കിൽ അത് ക്ലബ് ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷൻ ആയിട്ട് മുമ്പോട്ട് പോകുവാൻ സാധിക്കും. ഈ 3 കാര്യങ്ങളിലും നിങ്ങൾക്ക് ടിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഡി ആയിക്കോളൂ, ന്യൂസിലാൻഡിലേക്ക് വരാം. ഇനി അഥവാ ന്യൂസിലാൻഡ് വഴി ഓസ്ട്രേലിയയിൽ വരണമെങ്കിൽ അങ്ങനെയും സാധിക്കും. അപ്പോൾ നമുക്ക് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഗൂഗിളിൽ കയറി ന്യൂസിലാൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങളെ അവരുടെ സൈറ്റിലേക്ക് കൊണ്ടുപോകും. ആ സൈറ്റിൽ നമ്മൾ കയറി രജിസ്റ്റർ ചെയ്യുക, നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ അയയ്ക്കുക. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു പോർട്ടൽ ഓപ്പൺ ആകും. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം 2-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പണ്ട് നഴ്സിംഗ് കൗൺസിൽ ഡയറക്റ്റ് ആയിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് അവരൊരു എക്സ്റ്റേണൽ ഏജൻസി, അതായത് CGFNS എന്ന് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. CGFNS എന്നുള്ള ഒരു എക്സ്റ്റേണൽ ഏജൻസിയാണ് ഇപ്പോൾ നമ്മുടെ നഴ്സിംഗിൻ്റെ സർട്ടിഫിക്കേഷന്, നമ്മുടെ പാസ്പോർട്ടുകൾ എല്ലാം വാലിഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2-ാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ഈ സൈറ്റിൽ കയറി കഴിയുമ്പോൾ തന്നെ നിങ്ങളെ CGFNS-ൻ്റെ സൈറ്റിലേക്ക് അവർ ഡയറക്റ്റ് ചെയ്യും. അപ്പോൾ CGFNS-ൻ്റെ സൈറ്റിൽ കയറി നമ്മൾ ഡീറ്റെയിൽസൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവർ നമ്മളോട് എന്തൊക്കെയാണ് ആവശ്യമുള്ള കാര്യങ്ങൾ എന്ന് കൃത്യമായിട്ട് നമ്മളെ അറിയിക്കും. അപ്പോൾ CGFNS എന്നുള്ള ഏജൻസി നമ്മളെ കോൺടാക്റ്റ് ചെയ്യുകയും നമ്മളോട് കുറേ ഡോക്യുമെൻറ്റ്സ് ആവശ്യപ്പെടുകയും ചെയ്യും. മെയിനായിട്ടും അവരാവശ്യപ്പെടുന്ന ഡോക്യുമെൻറ്റ്സ് നമ്മുടെ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ പാസ്പോർട്ട്, ബെർത്ത് സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ് ആയിട്ട് അവർ കണക്ക് കൂട്ടുന്നത്. 2-ാമത്തേത് നമ്മുടെ എഡ്യൂക്കേഷൻ ഹിസ്റ്ററി, നിങ്ങൾ ഏത് കോളേജിലാണ് നഴ്സിംഗ് പഠിച്ചത്, എവിടെയാണ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എഡ്യൂക്കേഷൻ ഹിസ്റ്ററിക്കകത്ത് വരുന്നത്. 3-ാമത്തെ ഡോക്യുമെൻ്റ് അവർക്ക് വേണ്ടത് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ഹിസ്റ്ററി, അപ്പോൾ നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ഏത് വാർഡിലാണ് എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് എംപ്ലോയ്മെൻറ്റ് ഹിസ്റ്ററി ചോദിക്കുന്നത്. 4-ാമത്തേത് നമ്മുടെ നാട്ടിലെ ലൈസൻസിൻ്റെ, അതായത് നിങ്ങൾ നാട്ടിൽ പഠിച്ചവരാണെങ്കിൽ കേരള നഴ്സിംഗ് ബോർഡിൻ്റെ, അല്ലെങ്കിൽ ബാംഗ്ലൂർ പഠിച്ചവരാണെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചോ, അങ്ങനെയുള്ള നമ്മുടെ ലൈസൻസ് വാലിഡേഷനാണ് അടുത്ത ഡോക്യുമെൻറ്റ്സ്. അടുത്ത ലാസ്റ്റ് ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, അപ്പോൾ നിങ്ങളുടെ OET എങ്കിൽ OET, അല്ലെങ്കിൽ IELTS എങ്കിൽ IELTS, ആ സർട്ടിഫിക്കറ്റുകളെല്ലാം അവർക്ക് അയച്ചു കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിത് അയച്ചു കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ നഴ്സിംഗ് കൗൺസിലിൻ്റെ ഒരു പോർട്ടൽ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് വേണ്ടി ഓപ്പൺ ആകും. IQN എന്നുള്ളതാണ് അതിൻ്റെ പേര്, MyIQN. അതിനകത്ത് നമുക്ക് ലോഗിനും പാസ്വേഡും എല്ലാം കിട്ടും. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ CGFNS എന്നുള്ള ഏജൻസി പറയുന്നതനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് ഈ പോർട്ടലിൽ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡ് ആവും. അപ്പോൾ നമുക്ക് അറിയുവാൻ സാധിക്കും
കാരണം ഓരോ ഡോക്യുമെൻസും അയക്കേണ്ടത് അവർ ആ അതാത് അതോറിറ്റീസാണ്. അതായത് നിങ്ങൾ പഠിച്ച കോളേജിൽ നിന്നുള്ളതാണെങ്കിൽ നമ്മൾ കുറച്ച് വിഭാഗങ്ങൾ ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ നഴ്സിംഗ് ബോർഡിൻ്റെ ആണെങ്കിൽ നമ്മൾ കുറച്ച് വിഭാഗങ്ങൾ ഫില്ല് ചെയ്യണം, ബാക്കിയുള്ള കുറച്ച് പാർട്ട് ബി ഒക്കെ ഫില്ല് ചെയ്യേണ്ടത് അവർ ഡയറക്റ്റാണ്. അതിനുശേഷം അവർ ഡയറക്റ്റ് അയക്കുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ നിങ്ങളുടെ നഴ്സിംഗ് കോളേജിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകൾ അവിടെ കൊടുത്തു കഴിയുമ്പോൾ അത് ഫില്ല് ചെയ്ത് അവർ ഡയറക്റ്റാണ് ഈ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയുവാൻ സാധിക്കത്തില്ല ഇത് അവർ അയച്ചോ അയച്ചില്ലയോ എന്ന്. പക്ഷേ നമുക്ക് ഈ പോർട്ടലിൽ കയറിക്കഴിഞ്ഞാൽ അറിയുവാൻ സാധിക്കും എന്തൊക്കെ ഡോക്യുമെൻസാണ് അവിടെ കിട്ടാനുള്ളത്, എന്തൊക്കെ ഡോക്യുമെൻസാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൃത്യമായിട്ട് നമുക്ക് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുവാനുള്ളൊരു സംവിധാനമാണ് ഇപ്പോഴും നിലവിലുള്ളത്. അപ്പോൾ നമ്മുടെ ഡോക്യുമെൻസുകളെല്ലാം CGFNS എത്തിക്കഴിഞ്ഞാൽ അവരിതെല്ലാം അസസ് ചെയ്ത് വാലിഡേറ്റ് ചെയ്യും. അതിനുശേഷം അവരൊരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിലേക്ക് അയക്കും. ഒരു പക്ഷേ അവർ തന്നെ അയക്കും, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇൻസ്ട്രക്ട് ചെയ്യേണ്ടതായിട്ട് വരും അവരോട് അയക്കാനായിട്ട്. അപ്പോൾ ന്യൂസിലാൻഡിൽ ഈ സർട്ടിഫിക്കറ്റുകൾ ഇതിൻ്റെ വാലിഡേഷൻ ഇവരുടെ റിപ്പോർട്ട് എത്തിക്കഴിഞ്ഞാൽ ന്യൂസിലാൻഡിലെ നഴ്സിംഗ് ബോർഡ് ഇത് ഒന്ന് അസസ് ചെയ്തതിന് ശേഷം നമുക്കൊരു ലെറ്റർ തരും. അതിൻ്റെ പേരാണ് ഡിസിഷൻ ലെറ്റർ എന്നുള്ളത്. ഈ ഡിസിഷൻ ലെറ്റർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പണികൾ ചെയ്തത്. ഡിസിഷൻ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു വലിയ കടമ്പ കഴിഞ്ഞു കിട്ടി. അടുത്തതാണ് നമ്മൾ രജിസ്ട്രേഷനിലേക്ക് പോകുന്നതിനുള്ള മെയിൻ കടമ്പ. അപ്പം ഞാൻ പറഞ്ഞ ഇത്രയും പ്രോസസ്സുകൾ നമ്മൾ ആദ്യം മുതൽ ചെയ്യുമ്പോഴും ഇറ്റ് ക്യാൻ ടേക്ക് അപ് ടു 3 മന്ത്സ്. 1 to 3 മന്ത്സ് നമുക്ക് ഇതിനു വേണ്ടി എടുക്കാം. കാരണം ഇത് 1 മാസത്തിനുള്ളിൽ കിട്ടാം, 2 മാസത്തിനുള്ളിൽ കിട്ടാം. മാക്സിമം ഞാൻ കേട്ടിരിക്കുന്നത് ഇത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പേപ്പറുകൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഇതായിക്കുന്നു അതനുസരിച്ചിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളുടെ പുരോഗതി. അപ്പോൾ 3 മാസത്തിനുള്ളിൽ നമുക്ക് ഡിസിഷൻ ലെറ്റർ കിട്ടും. അപ്പോൾ ഡിസിഷൻ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തതായിട്ടാണ് നമുക്ക് അവരൊരു നഴ്സിംഗ് കൗൺസിലിൽ നിന്നും നമുക്കൊരു ലിസ്റ്റ് ഓഫ് കോളേജസ് തരും. അതായത് അടുത്തത് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ന്യൂസിലാൻഡിൽ വന്ന് 1 മാസത്തെ ഒരു പ്രോഗ്രാം ചെയ്യണം. അതിൻ്റെ പേര് കോമ്പിറ്റൻസി അസസ്മെൻറ്റ് പ്രോഗ്രാം എന്നാണ്, അഥവാ ക്യാപ്. അപ്പോൾ ഈ ക്യാപ് പ്രോഗ്രാം ചെയ്യുന്നതിന് നിരവധിയായിട്ടുള്ള കോളേജുകൾ ന്യൂസിലാൻഡിലുണ്ട്. അപ്പോൾ ഏതൊക്കെ കോളേജിലാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിൽ അയച്ചു തരും. നമ്മൾ ചെയ്യേണ്ടത് ഈ കോളേജുകളിലേക്ക് എല്ലാം നമ്മുടെ CV നമ്മുടെ ലാംഗ്വേജിൻ്റെ റിക്വയർമെൻറ്റും ഇതെല്ലാം അയച്ചു കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അവിടുന്ന് നമ്മളോട് എൻറോൾ ചെയ്യാൻ പറഞ്ഞുകൊണ്ടുള്ള ലെറ്റർ അവരുടെ കിട്ടും. അപ്പോൾ ഈ ക്യാപ് പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 3 മാസം ന്യൂസിലാൻഡിൽ വന്നേ പറ്റൂ. അതായത് നിങ്ങൾ ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഗൾഫ് കൺട്രീസിൽ നിന്നോ ആണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 3 മാസത്തെ കോഴ്സ് ചെയ്യുവാനായിട്ട് ന്യൂസിലാൻഡിലേക്ക് വരണം. ഈ ക്യാപ് പ്രോഗ്രാം ചെയ്യുന്നതിന് ഏകദേശം ആ കോളേജുകൾ ഈടാക്കുന്ന ഒരു കാശെന്ന് പറഞ്ഞാൽ ഒരു 10 to 12,000 ന്യൂസിലാൻഡ് ഡോളേഴ്സ് ആണ് നമുക്കതിന് വേണ്ടിയിട്ട് ചിലവ് വരുന്നത്. പക്ഷേ നമ്മൾ മുമ്പോട്ടുള്ള നമ്മുടെ ജീവിതം നോക്കുമ്പോൾ അതൊരു വലിയ ചിലവല്ല. കാരണം 3 മാസം കഴിഞ്ഞാൽ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടുകയാണ് ന്യൂസിലാൻഡിൽ. അപ്പോൾ അതുകൊണ്ട് ആ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ആ പൈസ അതൊരിക്കലും ഒരു ചിലവായിട്ട് നമ്മൾ കണക്ക് കൂട്ടേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഏത് കോളേജിൽ നിന്നാണോ നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത്, അപ്പോൾ ആ കോളേജിൽ നിന്നും അഡ്മിഷൻ റെഡിയായി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 3 മാസത്തേക്ക് ന്യൂസിലാൻഡിൽ വരുന്നതിനുള്ള വിസയ്ക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വിസ നമുക്കറിയാം നോർമലായിട്ടും കൂടുതലും ആൾക്കാർ കയറി വരുന്നത് വിസിറ്റിംഗ് വിസയിൽ വരികയാണ്. അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റുകളും അവരുടെ കോളേജിൽ നിന്നുള്ള ഇൻവിറ്റേഷനും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 മാസത്തെ വിസിറ്റിംഗ് വിസയ്ക്ക് ന്യൂസിലാൻഡിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. ഈ ക്യാപ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂസിലാൻഡിൽ വന്ന് അവരെ കാണിച്ചു കൊടുക്കുകയാണ് നമ്മൾ കേപ്പബിൾ ആണോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് കുറച്ച് തിയറിയും വരും, കുറച്ച് പ്രാക്ടിക്കലും വരും. അപ്പോൾ ഈ പ്രാക്ടിക്കൽ കൂടുതലും ആൾക്കാർ ചെയ്യുന്നത് നഴ്സിംഗ് ഹോം വഴിയായിരിക്കും. പക്ഷേ നമുക്ക് ഹോസ്പിറ്റൽ വഴിയും അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ ക്യാപ് പ്രോഗ്രാം എന്ന് പറയുന്നത് 3 മാസം എന്ന് പറഞ്ഞാൽ പോലും ഒരു 6 to 12 weeks പ്രോഗ്രാമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആണ് നമുക്ക് ഇവിടുത്തെ ലൈസൻസ്, അതായത് നമുക്കുള്ള ശരിക്കുള്ള രജിസ്ട്രേഷൻ കിട്ടുന്നത്. അതായത് ഒരു പരിധിവരെ ഇത് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ കിട്ടും, അത് എളുപ്പമാണ്. പക്ഷേ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ ആ 3 മാസം സ്പെൻഡ് ചെയ്ത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക്
ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടും. അതായത് 3 മാസത്തെ ഈ കോഴ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവർ റിപ്പോർട്ട് അയക്കും ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിലേക്ക്. നമുക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് കിട്ടുന്നതിന് നമുക്ക് അർഹതയുണ്ട് എന്നുള്ള രീതിയിലേക്ക് അവർ റിപ്പോർട്ട് അയച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടും. ഈ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ മെയിൻ കടമ്പകളെല്ലാം കഴിഞ്ഞു, പക്ഷേ ഇനിയും നമുക്ക് സെറ്റിലാകുന്നതിന് സമയമുണ്ട്. അപ്പോൾ ന്യൂസിലാൻഡിലേക്കുള്ള രജിസ്ട്രേഷൻ കിട്ടി, നമുക്കറിയാം നമുക്ക് 3 മാസത്തെ വിസിറ്റിംഗ് വിസയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് ഒരു ജോലി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വേറെ ഗൾഫിൽ നിന്നൊക്കെ ഒത്തിരി പേര് ഇത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു പോകുന്നുണ്ട്, തിരിച്ച് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വരാമെന്നുള്ള രീതിയിൽ. അതേസമയം നാട്ടിൽ നിന്ന് വരുന്നവർക്ക് നമുക്ക് ഇത്രയും പൈസയൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതായ യാതൊരു ആവശ്യവുമില്ല. ഈ 3 മാസത്തെ കോഴ്സിന് ശേഷം നമുക്ക് ഉടൻ തന്നെ നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യുക. ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ വിസിറ്റിംഗ് വിസ നമുക്ക് ജോബ് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഈ സെയിം ടൈമിൽ തന്നെ നിങ്ങൾക്ക് ന്യൂസിലാൻഡ് നമുക്കറിയാം വളരെ മനോഹരമായ ഒരു രാജ്യമാണ്, വളരെ സുന്ദരമായി നമുക്ക് ജീവിക്കുവാൻ പറ്റുന്നൊരു രാജ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ന്യൂസിലാൻഡിൽ സെറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് 1-ൽ അവിടെ നിർത്താം. അതേസമയം നിങ്ങൾക്ക് ആഗ്രഹം ഓസ്ട്രേലിയയിലേക്ക് വരിക എന്നുള്ളതാണെങ്കിൽ നമുക്കറിയാം പലരുടെയും നമ്മുടെ സഹോദരങ്ങളും നല്ല സുഹൃത്തുക്കളുമെല്ലാം ഒരുപക്ഷെ ഓസ്ട്രേലിയയിൽ കാണും. അപ്പോൾ നിങ്ങൾക്ക് ഓസ്ട്രേലിയയാണ് നിങ്ങളുടെ സ്വപ്നഭൂമി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ നമുക്ക് കിട്ടിയേക്കുന്ന രജിസ്ട്രേഷൻ, ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ ഓസ്ട്രേലിയയിലേക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അതായത് വിത്തിൻ ഫ്യൂ ഡേയ്സ് തന്നെ നമുക്ക് വൺസ് നിങ്ങൾ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് കൺവേർട്ട് ചെയ്ത് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷനാക്കി മാറ്റാം. പിന്നെ നമുക്ക് ജോബ് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇഷ്ടംപോലെ വേക്കൻസികൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് വരുവാൻ സാധിക്കും. ഇതിനകത്ത് വേറെ ഒരു കാറ്റഗറിയും കൂടി ഉള്ളത്, അതായത് ഇപ്പം നമ്മളൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ നിന്നാണ് നമ്മൾ നഴ്സിംഗ് പഠിച്ചത് എന്നുണ്ടെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ ലൈക്ക് UK, അയർലൻഡ് അല്ലെങ്കിൽ സിംഗപ്പൂർ, കാനഡ, അമേരിക്ക, ഇതെല്ലാം ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയുടെ കാറ്റഗറിയിൽ വരുന്നതാണ്. നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലുമാണ് നഴ്സിംഗ് പഠിച്ചത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ആ രാജ്യങ്ങളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിയുടെ കാര്യത്തിൽ കുറച്ച് അവർ വേവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് IELTS ഒന്നും ഇല്ലാതെ തന്നെ ഒരു പക്ഷേ ഈ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ സ്വന്തമാക്കുവാൻ സാധിക്കും. പ്രത്യേകിച്ച് UKയിലോ അല്ലെങ്കിൽ സിംഗപ്പൂരോ ഒക്കെ ഉള്ളവർക്ക് ഇത് വളരെ ഒരു നല്ല കാര്യമാണ്. പക്ഷേ അത് അവരുടെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലും ഇൻഡിവിജ്വലി ആയിരിക്കും അസസ് ചെയ്യുന്നതെന്നുള്ള കാര്യം അവർ കൃത്യമായിട്ട് അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം ഇത്രയാണ്. ഇപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഇതൊരു ഗൈഡായിട്ട് മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്യുക. നിങ്ങൾ ഈ സൈറ്റിൽ കയറി അതിൽ ഓരോ കാര്യങ്ങൾ റിസർച്ച് ചെയ്യുമ്പോൾ നമുക്കിത് വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. പക്ഷേ നമുക്കറിയാം ചിലർക്ക് തിരക്കുകൾ കാരണവും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം ഒരു പക്ഷേ അവർക്കിത് സ്വന്തമായിട്ട് അവർക്ക് അപ്ലൈ ചെയ്യുവാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഏജൻസികൾ നിരവധിയുണ്ട്. അപ്പോൾ ആ ഏജൻസികളുടെ ക്രെഡിബിലിറ്റി നിങ്ങൾ അന്വേഷിച്ചതിന് ശേഷം നമ്മൾ ഏജൻസി വഴി കോൺടാക്ട് ചെയ്താൽ ഈ പ്രോസസ്സുകളെല്ലാം ക്വിക്കായിട്ട് അവർ ചെയ്യും, പക്ഷേ അവരൊരു പൈസ ഈടാക്കും. അതേസമയം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണിത്. കാരണം നമുക്ക് പക്ഷേ സ്വന്തമായിട്ട് ക്രെഡിറ്റ് കാർഡും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടി നമുക്കിത് ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ഗൈഡായിട്ട് എടുത്തുകൊണ്ട് ന്യൂസിലാൻഡ് രജിസ്ട്രേഷനും അതുവഴി ഓസ്ട്രേലിയൻ രജിസ്ട്രേഷനും സ്വായത്തമാക്കി നല്ല ഒരു ജീവിതം ഇത് കാണുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു.